ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. വെറും 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. റാഗി സെമിയ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1.5 കപ്പ് സെമിയ എടുത്തിട്ടുണ്ട്. 2 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ സേമിയോ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, 1/4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, 1 പച്ചമുളക് എന്നിവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും 1 തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു പാത്രം ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എണ്ണയിൽ കടന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. സവാളയ്ക്ക് ഒന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു കായപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു സേമിയ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ് റാഗി. അപ്പോൾ അതൊക്കെ നമ്മൾ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഈ ഒരു റാഗി. റാഗി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇത് ഉപ്പ് ചേർത്തെടുത്തിട്ടുള്ള വെള്ളമാണ്. ഈ റാഗിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എത്തുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഒരു സിമ്മിലാക്കി വെച്ചു കൊടുക്കുക. എന്നിട്ടൊരു 3 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഇത് റെഡിയാക്കി എടുക്കാൻ വെറും 5 മിനിറ്റ് മാത്രം മതിയാവും. സേമിയക്കഥ ഈ ഒരു രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കുക, കുഴഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറേശ്ശെ വെള്ളം കുടഞ്ഞ് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യുക. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. ഇന്നത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.